പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബൂസായാലോ ജസ്റ്റിന് എൻറോൾ ചെയ്യാം. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട്, അപ്പോൾ ആ സൗകര്യം കിട്ടുകയാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പോകുന്നത്. എന്നാൽ ഹാപ്പിയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാനെന്താ വീട് ആ പ്രതീക്ഷയാണ്. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഹോസ്പിറ്റൽ തൊട്ടടുത്താന്ന് പറഞ്ഞത്. അതായിരിക്കും ഞാൻ എൻ്റെ കൂടി ഇറങ്ങി. അതല്ല, ഞാൻ സ്ലീവ് കൂടി യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ദൂരം കിട്ടാൻ എങ്ങനെ എനിക്ക് 3 കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എത്തുന്നേക്ക് പ്രാവശ്യം കയറി. അപ്പം നല്ല വെയിലാണ്. അങ്ങനെ നമ്മളിത് ജനേന ഹോസ്പിറ്റലൊക്കെ കാണിച്ച്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. അപ്പോൾ വേണമെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ളൊരു മരുന്നും, അതുപോലെ തന്നെ മറ്റേ ഗ്യാസ് കാര്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ മെഡിസിൻ, ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര തുടരണേന് യാതൊരു പ്രശ്നമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് വൈകിട്ട് തന്നെ 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇന്ന് നമ്മൾ ഇറങ്ങും. കാരണം നമുക്കിന്ന് പയ്യന്നൂർ പോയിട്ട് ഇവിടെ ഒന്ന് ഗ്രൂമിങ് സെൻറ്ററുകൾ കിട്ടുമെന്ന് നോക്കണം. എന്നിട്ട് ഗ്രൂം ചെയ്യാൻ പറ്റിയാൽ ഗ്രൂം ചെയ്യണം എന്ന് കണ്ടല്ലോ. ആകെ അഴുക്കായിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. ഭയങ്കര ഹാപ്പിയാണ് ആളോടാ. ഇതൊക്കെ ഫുള്ള് ഒടിച്ചായിട്ട് കിടക്കുക. കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ചുറ്റും മറ്റേ കാവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ജന ബാ, അവിടെ ആൾക്കേ മറ്റേ പൂത്താങ്കിരിയില്ല, കിളീനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കടാ. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അവൾ കഴിച്ചാൽ ഞാൻ കഴിച്ചിട്ടില്ല. അതെ, നമ്മളാ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ടെൻറ്റ് പാക്ക് ചെയ്യണം, ബാഗുകൾ പാക്ക് ചെയ്യണം. ജനറൽ റെഡി ആയിരിപ്പുണ്ട്. ഒരു പനിൻ്റെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആണേ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ള സമയം വൈകുന്നേരം 4 മണിക്കാണ് പറഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ജനറൽ ഇവിടെ ഉണ്ടാ, അവിടെ ഓക്കെയാണ്. ഡോക്ടറെ കാണിച്ചു, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പുറങ്ങിന് ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട. പിന്നെ ഒരു ടീഷർട്ടും കൂടി നല്ലോണം ഉണങ്ങി കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് വിടാം. പിന്നെ ഞാൻ എന്തേ അവിടെ ഫോണൊക്കെ കുത്തിയിട്ടുണ്ട്, 2 വയർ സൂക്ഷിച്ച് വയ്ക്കാൻ കാണും. അപ്പം അതും കൂടിയും എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. അങ്ങനെ നമ്മള് ഈ കാലിക്കടവിൽ നിന്ന് പോവേണ്ട, ഇത് ജനറൽ ആയിട്ടുണ്ട് അടുത്ത സ്ഥലത്തേക്ക്. എന്താ കണ്ടല്ലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ജനയുടെ ഇപ്പോഴത്തെ കോലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ആളെ ഒന്ന് കുളിപ്പിച്ച് മെനയാക്കി എടുക്കണം. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗത്തും ഫ്രണ്ടിലേക്കൊക്കെ ഉള്ള ഹെയർ ഒന്ന് റിമൂവ് ചെയ്യണം. എന്നാലും നമുക്ക് കാറ്റടിച്ച് കണ്ണിലേക്ക് ഇഞ്ചുറീസൊക്കെ വരാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നീക്കണം. ആദ്യം ഒന്ന് കുളിപ്പിച്ച് മെനയാക്കി എടുക്കാം നമുക്കിപ്പോൾ. പിന്നെ നമുക്ക് മെഡിക്കൽ ബാത്താണ്ടോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെവി കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട്, പിന്നെ നെയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എല്ലാം കഴിഞ്ഞ് നമ്മളെ ജന്നയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാളിൽ നിന്ന് നമ്മളെ പയ്യന്നൂർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂർ. അപ്പോൾ നമ്മളിതാ അവിടേക്ക് തിരിച്ച് വന്നപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഫുഡും ഭക്ഷണവും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന ഫാമിലിയാണ് നമ്മൾക്ക് വേണ്ടുന്ന ഭക്ഷണവും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ. അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ ഇവരുടെ കൂടെയാണ് അടിച്ച് പൊളിച്ചിരുന്നത്. ആ ദിവസം ശരിക്കും നമുക്ക് മറക്കാൻ പോലും പറ്റാത്തൊരു അനുഭവമായിരുന്നു. എല്ലാവരും അടിച്ച് പൊളിച്ച് നമ്മളെയൊക്കെ അവരെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പോകുമ്പോൾ ഭയങ്കര വിഷമം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.